പക്ഷെ പൂവൊരു സ്ഥലല്ലടാ. അയ്യോടാ പാവം, ടൂർ പോവാൻ സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളക്കണ്ട. എന്റെ ജീവിതത്തിൽ ആ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് മാത്രണ്ടായിട്ടുള്ള. അയ്യോ എന്റെ പൊന്നോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നു മോനെ. നല്ലൊരു പ്ലേസ് പറടാ, നമുക്ക് പോവാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, രണ്ട് ചേട്ടന്മാരോടും ഇപ്പൊ വിമാന ടിക്കറ്റിനൊക്കെ നല്ല ചീപ്പ് അല്ലേ ഈ റേറ്റ്. അപ്പൊ നമുക്ക് ആകാശയാത്ര ആക്കിയാലോ. അതിനൊക്കെ പാസ്പോർട്ട് ഉണ്ടാ? ഓ, പാസ്പോർട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളില്ലേ ഈ ഡൽഹിയിലോട്ടൊക്കെ പോവാനായിട്ട്? ആ, അതൊരു നല്ല ഐഡിയ. ഏട്ടങ്ങടേ, നമ്മടെ ട്രാവൽസിലുള്ള അംസുകുട്ടിയോട് പറഞ്ഞ ടിക്കറ്റ് നിരക്കിലെ ഓഫറുള്ള സമയം പറഞ്ഞുതരൂ. ആ സമയത്തേക്ക് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓ, ആ സമയം നമുക്കും കൂടി പറ്റണതാവണ്ടേടാ. അല്ല പ്രാഞ്ചേട്ടാ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യത്തില്ലയോ? അപ്പൊ നമുക്ക് അതിന്റെ ജനലിന്റെ അടുത്തുള്ള ടിക്കറ്റ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതിനൊന്നും കുഴപ്പമില്ലെന്നേ, നമുക്ക് വിമാനത്ത് കയറി ശരിയാക്കാം. അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളില്ലേ, എന്താ അവര് എന്താ പറയാ, അവർക്ക് എന്തായാലും കൈമണി കൊടുത്താ മതി അല്ലേ. ഏട്ടങ്ങളെ എന്തുടീ പറഞ്ഞേ, അവരെന്താ ട്രെയിനിലാ ടിറ്റിയറാ? അപ്പൊ പ്ലെയിനില്ലേ ഒരു തവണ ബോംബെക്ക് പോയിട്ടുണ്ട്. പേടിയാവോ? ഏയ്, കേറുന്നവരെ പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പേടില്ലാത്തവരടക്കം പേടിപ്പിക്കണ ഒരു പരിപാടി ഉണ്ട്. നമ്മള് വിമാനത്തിൽ കയറി ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഹെയറോസ്റ്റസ് വന്ന് നമ്മുടെ മുമ്പിലും പിന്നിലും നടുവിലായിട്ടുണ്ട് നിൽക്കും. അതെ, എന്നിട്ട് അവരങ്ങോട്ട് പേടിപ്പിച്ചു തുടങ്ങും. എങ്ങനെ? ഓരോ സാധനങ്ങൾ എടുത്ത് കാട്ടിട്ട് പറയും, ഇത് കടലിലേക്ക് മൂക്കും കുത്തിട്ട് വീണാ ഊതി വീർപ്പിക്കണം, പിന്നെ വിമാനം കുത്തി വീണാ ജനലൂടെ ചരിഞ്ഞു വീഴണം, പിന്നെ ഒക്കെ നിങ്ങളുടെ വിധി പോലെ. അതൊക്കെ കേട്ട നമ്മുടെ ഉള്ള ധൈര്യം കൂടി പൂലിട പ്രാഞ്ചേ. നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും, പക്ഷെ അതിനു മുന്നേ നമ്മളെ ബെൽറ്റോടെ ഇങ്ങനെ ചുറ്റി വരഞ്ഞ് കെട്ടിണ്ടാവും. എന്തായാലും നമുക്ക് വിമാനയാത്ര വേണ്ട പ്രാഞ്ചേ. ശരിയാവില്ല. എന്തേ? എന്താ കടലിലോട്ട് വീഴുന്നല്ലേ പറഞ്ഞ? ആലീസേ, സൂസേ, അല്ല ഇതാര്? ഏലിയാമ്മയോ? നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? നീ ഇതങ്ങട് പിടിച്ചേ, കുറച്ച് മധുരാണ്. എന്താണ് കാര്യം? കാര്യം പറഞ്ഞല്ലേ നിങ്ങൾ ഇത് കഴിക്കുള്ളൂ. അതല്ല, അറിയാനുള്ള ഒരു ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചാ. ഓ, ക്യൂരിയോസിറ്റി അല്ലേ. ആ, ഞാനത് പറയാം. ഞാനായിട്ട് ഒപ്പിച്ചു കൊടുത്ത കല്യാണേ ഇന്നലെ നടന്നു. എനിക്ക് തരക്കേടില്ലാത്തൊരു കമ്മീഷൻ രണ്ട് സ്ഥലത്തൊന്നും കിട്ടി. അപ്പൊ ഏലിയാമ്മയ്ക്ക് ബ്രോക്കർ പണിയുണ്ടോ? എടിപ്പോ ഇതിന് ബ്രോക്കർ പണി എന്നല്ല പറയുന്നത്, നല്ല മാന്യമായ വരുമാനം കിട്ടുന്ന പണിയല്ലേ. ചിലരിത് കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ഓഫീസ് മുറിയിലിരുന്ന് ചെയ്യും. നമ്മളതും നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി ക്യാൻവാസ് ചെയ്ത്. ശരി, നമ്മൾക്ക് കിട്ടണത് നാട്ടുകാരി അയൽവാസികളുടെയും കയ്യിൽ നിന്ന് കിട്ടണതൊക്കെ ജീവനുള്ള വാർത്തകളാണ്. അതിന് സത്യസന്ധത കൂടും. കല്യാണം എന്ന് പറയണ്ടേ ഒന്നേ ഉള്ളു, അത് ഈ ഭൂമി വാങ്ങി മറച്ചു വെക്കണ പോലെ നടക്കില്ലേ. അല്ല ഏലിയാമ്മ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താ? ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ കൂട്ടിയണക്കണ ബന്ധങ്ങളൊന്നേ അത്ര പെട്ടെന്ന് തകരില്ലേ, അതാ കാര്യം. എന്തുണ്ട് ഈ തെണ്ടി പിള്ളേരെ പോലെ കൂക്കണേ? ഇന്നലെ രാത്രിയിലും കൂവിയല്ലോ. ഞാനോ? എനിക്കെന്താ പ്രാന്തുണ്ടോ വെറുതെ ഇരുന്ന് കൂവാനായിട്ട്? അതവളുടെ ഒരു നമ്പറ്. അല്ലാണ്ട് എന്താ? എടി ആലീസേ, നീ പോയിട്ട് ഒരു ചായ എടുത്തേ, നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് ആയിക്കോട്ടെ. ആ, ബ്രൂ കോഫി എടുക്കട്ടെ. കുരുവേട്ടൻ നല്ല കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്താ, പാൽപ്പൊടി ഇത്തിരി കൂടുതലിടാൻ മറക്കണ്ടാട്ടാ. അല്ല എലിയമ്മേ, ഒരു കല്യാണം നടത്തി എത്ര കമ്മീഷൻ കിട്ടും? എന്തിനാണ്ടി നിനക്ക് ഈ ഫീൽഡിൽ ഇറങ്ങണം താല്പര്യം? പ്രാഞ്ചേട്ടൻ അറിഞ്ഞാ കൊല്ലു എന്നെ. അതെ, നമ്മളെന്തോരം ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്നു, അതുപോലെ പറഞ്ഞു നടക്കുന്ന കൂട്ടത്തില് ഒരു കല്യാണം അങ്ങോട്ട് ശരിയാവും. അത്രേ ഉള്ളോ? നാട്ടിലുള്ള കെട്ടിക്കാറായ പെൺകുട്ടികളുള്ള ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നല്ല ആലോചനകൾ അങ്ങോട്ട് വരുമ്പോ അത് അങ്ങോട്ട് കൂട്ടിമുട്ടിച്ചു കൊടുക്കുക. സ്ത്രീധനത്തിന്റെ കണക്കനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കമ്മീഷനാ കിട്ടും. കൂട്ടത്തിൽ അങ്ങോട്ട് സ്ഥല കച്ചവടം അങ്ങോട്ട് നടത്തുക. ഏലിയാമ്മേ, ഇതിലെന്തോ പന്തികളുണ്ടല്ലോ. അവള് തമാശിക്കെങ്ങാനും കാണിക്കുന്നതാവോ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല ഏലിയാമ്മേ. അതെന്താ നീ അങ്ങനെ പറയണേ? അല്ല,
അല്ല, ഇങ്ങനെ ഒരു ശീലം ഇതുവരെ ഇല്ലല്ലോ. ഇന്നലെ രാത്രിയിൽ പ്രാഞ്ചേട്ടനും കുരുവേട്ടനും ഇരിക്കുമ്പോഴാ കൂവിയത്. അപ്പോഴും ഞങ്ങള് തമാശയാണെന്നാ കരുതിയത്. ഇങ്ങനെയൊക്കെ കൂവാൻ പാടുണ്ടോ? ഇപ്പൊ തന്നെ നോക്കി രണ്ടു തവണ. ഇനിയും കൂവുണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചോളോട്ടാ. നമ്മുടെ ചാക്കിലെ ഗതിജേത്തരം മോളുണ്ടല്ലോ, പുഴയിൽ കുളിക്കാൻ പോയപ്പോ കാവിന്റെ അവിടെ വെച്ചിട്ട് കാല് തെറ്റി വീണു ഒന്ന് പേടിച്ചതാ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത ശ്ലോകം അവള് ചൊല്ലണത്. പക്ഷെ ഇതൊന്നും അല്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂട്ടാ, ഒന്ന് ശ്രദ്ധിച്ചോളോ. ഞാൻ പോയി നോക്കട്ടെ. എന്താ അവിടെ? അപ്പ, ഞാൻ പറയണ്ടെന്ന് വിശ്വസിക്കും. എന്റെ ഫ്രണ്ട് ആദ്യമായിട്ട് വീട്ടിക്ക് വന്നെ, അവൾക്കുള്ള ചായയും ബിസ്ക്കറ്റും കൊണ്ടുവച്ചിട്ട് അമ്മ നിന്നൊരു പൂവലി. ഞാൻ ആകെ നാണം കിട്ടു. അതെ, വലിയ മിമിക്രി പ്രാക്ടീസ് ഉണ്ടെന്നോ തോന്നട്ടാ. എന്താ വെച്ചാല് ഇന്ന് രാവിലെ പല്ലേക്ക് കയറിയപ്പോ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് കൂവലി. അതെ, ഇവൾക്ക് വല്ല മീൻ കച്ചവടം ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവേ കുരുവേട്ടാ. ഇതത്ര നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. കൂവിയ കാര്യമൊന്നും ചേച്ചിക്ക് ഓർമ്മയില്ലെന്നാ പറയുന്നത്. അവള് ഏതാ മുതല് അറിയോ സൂസിക്ക്? നമ്മളെ കുരങ്ങളിപ്പിക്കാൻ വേണ്ടി അവള് പുതിയ നമ്പർ ഇറക്കില്ലേ? കേട്ടോ അലിസേ, അലിസേ, എന്താണ്, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോണത്? ഞാൻ അവിടെ തുണി തേക്കണല്ലേ. വിളിച്ചു പോവേ? ഞാനാ കൂയത്, ഇയാ കൂയത്. അയ്യോ, ഇപ്പൊ മരിക്കാൻ കിടക്കണ പോലെ കിടന്ന് കൂണം ഞാൻ കേട്ടാണല്ല. അമ്മ എന്തിനാ കൂവണ? ദേ എന്റെ വായിരിക്കണ വെറുതെ കേക്കല്ലേട്ട ഡേസി മോളെ. കൂവണ കളിയാക്കണ മനുഷ്യന. അപ്പൊ നീ കൂയിട്ടില്ല, പിന്നെ ആരെയും വീട്ടിലെ കൂവിയത്? ചാത്തം കോഴി കൂവാറുണ്ട്, അതിനിപ്പോ രണ്ടു ദിവസമായിട്ട് കാണണല്ല. വല്ല വട്ടി പിടിച്ചിട്ടുണ്ടാവും. അല്ല, അതിന് പകരമാണോ ചേച്ചി ഇപ്പൊ ഇങ്ങനെ കിടന്ന് കൂവുന്നത്? സൂസെ വെറുതെ തമാശ അധികം പറയല്ലേ, മനുഷ്യനെ വട്ടാക്കരുതിട്ട് അധികം. വേഷം കേട്ടണ. എന്താണ് കുരുവേട്ട, നീപ്പ എന്തിനാ കൂവിയേ? എന്റെ കർത്താവേ, ഈ മനുഷ്യനെ എന്താണ് പറ്റിയേക്കണത്? അല്ല, എന്താണ് ശരിക്കും പ്രശ്നം പറ. എന്താണ്, എന്തിനാണ് എന്നെ വിളിച്ചത് പറ. എനിക്ക് തുണി തേക്കാനുണ്ട് കുരുവേട്ട. ഒന്നുമില്ല, നീ പൊക്കോ. എന്നെ കാണാൻ തോന്നിട്ട് വിളിച്ചാനാ? പൊക്കോ. പൊന്നോ കുരുവേട്ട, ഇനിയിപ്പോ എന്താ കുരുവേട്ട ചെയ്യ? പ്രാഞ്ചിയേ, ആലീസ് കൂണ്ട, അവൾക്കത് ഓർമ്മയില്ല. നീ ഒന്നും ഇങ്ങോട്ട് വരുമോ? എടാ, ഇത് തമാശയിലടാ കയ്യിന്ന് പോണ പോലെ തോന്നണേ. നീ ആ പണി ഭാസ്കരനെ ഏൽപ്പിച്ചിട്ടുണ്ട് വാ. ആ ഓക്കെ. എന്തപ്പത് ഇങ്ങനെ? എന്റെ കണ്ണുകളിലേക്ക് തന്നെ ശ്രദ്ധിക്കൂ, സൂക്ഷിച്ചു നോക്കൂ. എടി നിന്നെ ഹിപ്നോട്ടിസ് ചെയ്യാടി അലിസേ, അറിയപ്പെടുന്നൊരു ഡോക്ടറാത്, ഡോക്ടർ ഭുവനേന്ദർ വീരയ്യ. നീ എന്തിനൊപ്പം പുരുഷനായിട്ട് കാണണ്ട, ഹിപ്നോട്ടിസ് ചെയ്യണ ഒരു യന്ത്രമായിട്ട് കരുതിയാ മതി. പോയിരിക്കേ. ഇതെന്താ സംഗതി? അല്ല സാറേ, ഒരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്ക ഒരു മറ്റുള്ള സാധാരണക്കാരുടെ കണ്ണുകളും ഞങ്ങളുടെ കണ്ണുകളും തമ്മിൽ വലിയ വ്യത്യാസം. സൂക്ഷ്മ ദൃഷ്ടി പ്രയോഗം പഠിച്ച് ഞങ്ങളുടെ കണ്ണുകൾ അത്യന്തം ഷാർപ്പായിട്ടുണ്ട്. ദാ ഒരു കാര്യം ചെയ്യാം, ദാ ഈ പേനയുടെ തുമ്പിലേക്ക് നോക്കൂ. ദന്ത സംഗതി. ഇതാണ് അവളുടെ സ്വഭാവം, ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആള് സൂചിപ്പിച്ചിരുന്നു, ഞാൻ കരുതിയത് ചൂളം വിളിയെന്നാ. ഇത് തനി കൂതറ സെറ്റപ്പാണല്ല. ശരി, നോക്കാം. പാനയുടെ തുമ്പത്തേക്ക് നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ദേഹം പതിയെ തളരുന്നുണ്ടാവും, ഉറക്കം വരുന്നുണ്ട്.
മിഴികൾക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടി മിഴികൾ തുറന്നു വെക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊന്ന് പുറത്തോട്ട് പോവുരുവിയെ. നിന്റെ കെട്ടിയോളെ ഇവിടെ ഉറക്കിക്കെടുത്തിട്ട് നീ പുറത്തേക്കൊന്നും പോകരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇവിടെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആവശ്യം. അത്യാവശ്യമില്ലാത്തവരെ പുറത്തു പോ. ഞങ്ങൾ രണ്ടാളും കൂടെ അത്യാവശ്യം. ഒന്നും തോന്നുന്നു. നിങ്ങൾ പേനത്തുമ്പിലേക്ക് നോക്കിയിരിക്കും. മനസ്സിലായ ഇല്ലല്ലോ. ആരും ആരും ഒന്നും പറയാതെ ഞാനിങ്ങനെ മനസ്സിലാക്കും. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വല്ല മീൻ കച്ചവടക്കാരെയും ഇഷ്ടമായിരുന്നു? ഐ മീൻ ലവ്, പ്രണയം. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പ്രഹേളികയാണ്. അതിലുണ്ടാവുന്ന പൊട്ടലും ചീറ്റലുമാണ് മനുഷ്യ മനസ്സിനെ ഇങ്ങനെയാക്കുന്നത്. അതിന് കുരുവേട്ടനെ ആലോചിച്ച് നമ്മൾ അത്ര വലിയ വിഷയങ്ങളൊന്നുമില്ല മാഷേ. എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു? ഏതെങ്കിലും ഒരു വിഷയം പതിയെ പതിയെ ഒരു പ്രശ്നത്തിലേക്ക് നീളുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ഘനീഭവിക്കുന്നു. ഇവിടെയാണ് ഒരു കൗൺസിലറുടെ ആവശ്യം. ഇവരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്നേ. പങ്കാളികൾക്കുള്ളിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായാൽ അതിനെ പക്വതയോടെ സമീപിക്കാൻ ശ്രമിക്കണം. അല്ലാതെ പരസ്പരം മത്സരിച്ച് ജയിക്കാനല്ല ശ്രമിക്കേണ്ടത്. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യാനാണ് ഭർത്താവ് ശ്രമിക്കേണ്ടത്. ഓരോരുത്തരുടെ കഴിവുകളെയും വൈജാത്യങ്ങളെയും തിരിച്ചറിയാൻ ശ്രമിക്കണം. ഭാര്യയ്ക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമെങ്കിൽ ഭർത്താവിനതാകണമെന്നുണ്ടോ? ഇവിടെ രണ്ടാളും ഒരുപോലെ ആവണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാ? മലയാളി കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പരസ്പരം സംസാരിക്കുന്ന പ്രവണത ഇപ്പോൾ ഉണ്ടോ? ഇല്ല മാഷേ, ഇല്ല. നമുക്കിതിനെതിരെ പോരാടണ്ടേ? ജയ് ഹിന്ദ്. അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം ബുഫെ മോഡലില് ടി വി റൂമിൽ വന്നിരുന്നിട്ട് കോമഡി സീരിയൽ കണ്ടിട്ട് കഴിക്കല്ലേ ഇവിടെയുള്ളവര്? ആരെങ്കിലും ഉണ്ടോ പരസ്പരം? പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ വായനശാലയുടെ 50-ാം വാർഷികത്തിന് മാഷ ക്ഷണിക്കാം. ഒരു വേദി മാഷനുണ്ട്. ഇതൊക്കെ മാഷ അവിടെ അങ്ങോട്ട് പറയണം. അവസാനത്തിന് ശബ്ദം അങ്ങോട്ട് കൂട്ടിക്കോ. അപ്പൊ മയക്ക സെറ്റുകാർക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ ക്ഷണിക്കാൻ വരും, മാഷ് വരണം. ആലീസിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വന്നില്ല. അല്ല, അതിന് ഇനി സമയമുണ്ടല്ലോ, മാഷ് തുടങ്ങിയിട്ടില്ലല്ലോ. പാടാ, തുടർന്നോ? നിർത്തണ്ട. എന്താ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവേണ്ടാണോ? കുരുവേട്ടാ, കുരുവേട്ടനൊന്ന് ഓർത്തു നോക്കിയേ. ഈ കാര്യം നേരിട്ട് ചോദിക്കാൻ പ്രാഞ്ചേട്ടന് മടിയായോണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ. എന്തൊരു കഷ്ടം നോക്ക്. എടാ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നമില്ലടാ. എന്താ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും പ്രാഞ്ചേട്ടനും കൂടി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോയിണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ ആ മാഷലിൽ പോയി കണ്ട്? അയാളൊരു പോങ്ങൻ. ഇതല്ല, ഇത് ഡോക്ടർ രവീന്ദ്രനാചാര്യ. ആളൊരു മജീഷ്യനാണ്. കക്ഷി പറയുന്നത് എന്താ വെച്ചാ, മനുഷ്യന്മാരുടെ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോ അത് ഒതുക്കി വെക്കാൻ പറ്റാണ്ടാവുമ്പോ പുറത്തേക്ക് കളയാൻ നമ്മൾ പല വഴികളും നോക്കും. പുറത്തേക്ക് വിടാന്ന് പറയുമ്പോ ഈ അഗ്നിപർവ്വത സ്ഫോടനം പോലെ. അഗ്നിപർവ്വത്തിന് ആ പണി തന്നെ അറിയുള്ളൂ. മനുഷ്യന്മാരിൽ സമ്മർദ്ദം ഉണ്ടാവുമ്പോ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടും. നീ എന്തുട്ടായി പറഞ്ഞേ? ആലീസ് കള്ളുപിടിക്കണ. ചിലരിങ്ങനെയും ചെയ്യും, കൂകും അട്ടഹസിക്കും അലറും. ഈ രസചന്ദ്രൻ സിനിമയിലെ ഇന്നസെന്റ് ഏട്ടൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് പറയണ കേട്ടിട്ടില്ലേ, പ്രേമചന്ദ്രന്റെ കൂടെ നടക്കണ കണ്മണി ആണല്ലോ പെണ്ണ. നിർത്തണ അവിടെ, മിമിക്രി കളിക്കുന്നു. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇവൾക്ക് ഇപ്പൊ എന്തത്ര മാനസിക സംഘർഷം. അതന്നെ ഞങ്ങൾക്ക് അറിയണ്ടേ, ഈ സംഘർഷത്തിനുള്ള കാരണം എന്താന്നുള്ളത്. അവൾക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലടാ. ഇനിയിപ്പോ 3 നേരം തിന്നാൻ കിട്ടണ്ടാവും, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു നല്ല ഭർത്താവിനും മകളെയും കിട്ടിയാവും, അതും അല്ലെങ്കിൽ നല്ലൊരു അനിയനെയും ഭാര്യയും കുട്ടിയേയും കിട്ടിയാവും. അല്ലാണ്ട് എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. എന്താടാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം? നിങ്ങളെന്നും കാണാനല്ലേ. അല്ല, സ്വകാര്യ ജീവിതത്തിൽ പരസ്പരം മത്സരിച്ച് ജയിക്കാനുള്ള യുദ്ധമല്ല ദാമ്പത്യ ജീവിതം. പിന്നെ നിന്നെ പോലെ ആരോഗ്യപരമായിട്ടും കലാപരമായിട്ടും സമാധാനപരമായിട്ടും ചിന്തിച്ച് ജീവിക്കാൻ പറ്റുമോ? എന്നെ പോലെ എന്ന് പറഞ്ഞ നിന്റെ ഭാര്യ ഇപ്പൊ നിന്റെ കൂടെ അല്ലോ, അവളുടെ വീട്ടിലല്ലേ. നീ എന്നും തല്ലെന്ന് പറഞ്ഞ. അയ്യേ, ഇതാരാ പറഞ്ഞേ? ഞങ്ങൾ രണ്ടു റൂമിലാണ് കിടന്നിരുന്നെ. അത്രക്കും മര്യാദ ഏത് ഭർത്താവ് കാണിക്ക? അപ്പൊ അതാണ് എന്റെ കാരണം. അത് വിട്, ആലീസേച്ചിയുടെ വീട്ടിലും അല്ല പ്രശ്നം. ഇല്ലടാ, അവളുടെ വീട്ടിലും നല്ല സമാധാനാണ്. എന്തായാലും ആ ഡോക്ടർ ചെന്ന് കാണും, സമയവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയി നോക്കാല്ലേ. എന്നാ പോയേക്കാ. ധൈര്യമായിട്ട് പോവാം.
കുടുംബത്തൊരു സമാധാനമില്ല. വാ പോയി നോക്ക്. നടക്ക്. ഈ കൂകലിന്റെ സുഖ പ്രശ്നേ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. രമ്യ കേസ് പുനഃപരിശോധനാ ഹർജികൾ തള്ളി. ജസ്റ്റിസ് സജുവിന് നോട്ടീസ്. അജു കോടതി അലക്ഷ്യം കാട്ടിയെന്ന് ഡിവിഷൻ ബെഞ്ച്. എന്തൂട്ടിനാട് അതിന് വായിക്കുന്നത്? അതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുക. എന്നാലും ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേസല്ലേ. എന്തൂട്ട് പ്രതീക്ഷ? അങ്ങനെ അമിത പ്രതീക്ഷ വെച്ചിട്ടൊന്നും ഇവിടെ ജീവിക്കാൻ നോക്കണ്ടാ. ഇവിടെ ഒരു പ്രതീക്ഷക്കും വകല്ല. അല്ല, അങ്ങനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുമോ? എന്തൂട്ട് പറ്റുമെന്ന്? അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്നതൊക്കെ ജനങ്ങൾക്ക് നല്ലതിനാ. 500-ന്റെ 1000-ന്റെ നോട്ടുകളല്ലേ ഇവിടെ രാജാക്കന്മാര് ഇപ്പോഴോ? അതൊക്കെ നമ്മുടെ നന്മയ്ക്കല്ലേ. എന്തൂട്ട് നന്മ? കള്ളനോട്ട് ഇല്ലാണ്ടാക്കാൻ ചെയ്തല്ലേ. എന്നിട്ട് 2000-ന്റെ നോട്ട് ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം കർണാടകത്തിലെ ചിക്കമംഗ്ലൂരില് 2000-ന്റെ കള്ളനോട്ട് ഇറങ്ങിയെന്ന് പത്രത്തിൽ വാർത്ത വന്നില്ലേ? പിന്നെ പുതിയ നോട്ട് ഇറങ്ങിയ ഉടനെ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താ ചെലവാകുന്ന കരുതി ഒരാള് ചെയ്തതല്ലേ. അതെ, ആ നോട്ട് കണ്ട് പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ. അതെ, മനുഷ്യന്മാരുള്ളോടത്തോളം കാലം അവർക്ക് ഈ കുനിഷ്ട ബുദ്ധികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെ കുനിഷ്ടൊപ്പിക്കണോണ്ട് തന്നെയാണ് മനുഷ്യന്മാരെ വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് പോണം. യുദ്ധവും അഭയാർത്ഥി പ്രശ്നങ്ങളും മാറാരോഗങ്ങളും. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് കുരുവേട്ടന്റെ ഭാര്യ ആലീസച്ചി വെറുതെ കിടന്ന് ഇന്നിങ്ങനെ കൂ. അവരെന്തോട്ട് തെറ്റ് ചെയ്തിട്ടാ ഈ കൂക്കുന്നത്? ഏയ്, അവരൊരു തെറ്റും ചെയ്തല്ല, ഒരു പുതിയ സൂക്കേറിനെ കുറിച്ച് പറഞ്ഞതാ. കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല സ്ത്രീ തന്നെ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കൂ പോകുന്നു ഇങ്ങനെ കൂ. മന്ത്രവാദികളൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല, മനഃശാസ്ത്രജ്ഞന്മാരെ കാണിക്കണം. ഇതൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാ. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? നമ്മുടെ പള്ളിയിൽ അച്ഛൻ നെറ്റി തൊട്ട് സൂക്കിട് മാറ്റുന്നതോ? ഏതച്ഛനായാലും മുസ്ലിയാരായാലും സാമിജി ആയാലും ചെയ്യണത് മനഃശാസ്ത്രജ്ഞന്മാർ ചെയ്യണ അതേ പരിപാടി തന്നെ. വിശ്വാസമുള്ള വ്യക്തി പച്ചവെള്ളം കൊടുത്താലും സൂക്കേട് മാറുന്നാണ് പറയണത്. വിശ്വാസം അതന്നെ അല്ല. എന്തായാലും ഒരു മനഃശാസ്ത്രം കാണാനായിട്ട് കുരുവേട്ടനെ അലിസേച്ച് പോയിണ്ട്. വന്നറിയാം എന്താ ഉണ്ടായിരുന്നു. അതെ, ഒന്നും പറയണ്ട, അതൊക്കെ ഭയങ്കര നേരം പോക്കാ. കാര്യം പറ ഗുരുവേട്ടാ, ഡോക്ടർ അവളെ ഹിപ്നോട്ടിസ് ചെയ്തു. അപ്പഴല്ലേ കഥ അറിയണേ. എന്ത് കഥ? എന്താ അവളുടെ കേക്കാനുള്ള ഒരു കൗതുകം? ഏട്ടൻ പറ മാനസിക സംഘർഷം തന്നെ. അതിങ്ങനെ നെഞ്ചത്ത് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ തങ്ങി നിന്നിട്ട് കൂകലി വരിക. അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നം പറയാൻ പറ്റുന്ന? അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇവിടുത്തെ പ്രശ്നമോ കുടുംബ പ്രശ്നമൊന്നും അല്ല, സമൂഹത്തിലെ പ്രശ്ന. സമൂഹത്തിലെ പ്രശ്നോ? ആ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിലെ ഒരുവിധ അമ്മമാർക്കൊക്കെ ഉണ്ടാവുന്ന മാനസിക സംഘർഷം. നമ്മുടെ ഗോവിന്ദസ്വാമിക്ക് കോടതി ഇളവ് കൊടുത്തില്ലേ, അതിന്ന് കിട്ടിയ ഷോക്ക. ആ ഷോക്ക് അവളെ മാനസികമായി തകർത്തി. അതാണ് കൂവലായിട്ട് പുറത്തു വരുന്നത്. അതിന് ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മളൊക്കെ അവസാന പ്രതീക്ഷയിലെ കോടതി. അവിടുന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാക്ക് കേൾക്കാൻ പറ്റില്ല ചേച്ചാ. നാഥനില്ലാത്ത അവസ്ഥയില്ലേ, തെളിവില്ല, അതില്ല അതില്ല എന്നൊക്കെ. നിയമത്തിന്റെ നൂലട കീറി മുറിച്ച് നമുക്ക് ചർച്ചയാവാം, പക്ഷെ പെൺമക്കളുള്ളൊരു അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റില്ലേ. ഉറക്കി കിടത്തി അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. സത്യത്തിൽ അയാള് വെറുതെ വിട്ടപ്പോ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ടായി, പക്ഷെ അതെന്നിങ്ങനെ രോഗിയാക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യത്തിലാണ് ഇപ്പൊ ആകെ സമാധാനം. അതൊരു സിനിമാ നടിയും പറഞ്ഞിട്ടുണ്ടെന്ന്. അതെന്താ? തൂക്ക് കയറിന്നല്ലേ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇനി വേറെ എന്തെല്ലാം വഴികൾ ഉണ്ടെന്ന്. അതെ, അതൊന്നും വേണ്ട. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരള ജനത മുഴുവൻ അയാൾക്കെതിരെയും അയാൾക്ക് വേണ്ടി സഹകരിച്ചവർക്കെതിരെയും മനസ്സറിഞ്ഞ് ശപിക്കുന്നു. ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ അവരത് അനുഭവിക്കും. നമുക്കത് കാണിച്ചു തരുന്ന ദൈവം.